ചിലോ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. ഈ നിലയിൽ നിങ്ങളോട് ഇങ്ങനെ യൂട്യൂബിലൂടെ സംസാരിക്കുവാനായിട്ട് ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് എഴയ്ക്കും കൃപ നൽകി. വളരെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. കാരണം സമയം വളരെ അടുത്തിരിക്കുകയാണ്, വളരെ അല്പസമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ വളരെ കാര്യങ്ങൾ നമ്മൾക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ഓർപ്പിച്ചിരുന്നു, ഇന്ന് സ്വർഗത്തിൽ ഈ ദേഹീയ രക്ഷയോടുള്ള ബന്ധത്തിൽ അവിടെ മൂന്ന് നിലയിലുള്ള ജനൻ ഉണ്ടായിരിക്കും. അതാരൊക്കെയാണെന്നുള്ള ഒരു അല്പമായൊരു പ്രകാശനം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം ഒന്നാമത്തെ കൂട്ടർ കർത്താവിനോട് കൂടെ രണ്ട് കള്ളന്മാരെയും ദുഷ്പ്രവർത്തിക്കാരെയും ക്രൂശിച്ചിരുന്നതായിട്ട് നമുക്കറിയാം. അതിലൊരാൾ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 23 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ എല്ലാം വായിക്കണമെന്ന് ആവശ്യമില്ലല്ലോ. അവിടെ രണ്ടുപേരും ഒരു സമയത്ത് കർത്താവിനെ നിന്ദിച്ചവരാണെങ്കിലും ഒരുത്തിനൊരു മാനസാന്തരം ഉണ്ടായി. അപ്പോൾ അവൻ കൂടെയുള്ളവനെ അവൻ കർത്താവിനെ ദുഷിച്ചപ്പോൾ അവനെ ശാസിക്കുകയും തിരിഞ്ഞ് കർത്താവിനോട്, കർത്താവേ അവിടുന്ന് രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന മസിഹയാണെന്നുള്ള പ്രകാശനം കൃപയാൽ അവന് ലഭിച്ചു. അവസരം നഷ്ടമാക്കാതെ താനത് പ്രായോഗികമാക്കി. അതിൻ്റെ ഫലമായിട്ട് കർത്താവ് എന്നെ പറഞ്ഞ്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കുന്ന ഇന്ന് നീ അപ്പോൾ രാജാവായി വരുന്നവരെ നീ കാത്തിരിക്കണ്ട, ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്ന് പറയാനിടയായി. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് തനിക്ക് പ്രതിഫലങ്ങളൊന്നും കിട്ടിയില്ല. മരണാനന്തരം യാതൊരു നിലയിലും പ്രതിഫലം കിട്ടാനായിട്ടുള്ള ഒരു അവസരമില്ലാതെ, അതുകൊണ്ട് താൻ നിരാശനല്ല കേട്ടോ. താൻ വളരെ സംതൃപ്തനാണ്, സന്തോഷവാനാണ്. കാരണം ആ അവസാന നിമിഷത്തിൽ അത്രയും വലിയ പാപിയായ തനിക്ക് അങ്ങനെ രക്ഷിക്കപ്പെട്ട് നിത്യാഗ്നിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ കൃപയാൽ സാധിച്ചു. അതിനുള്ള വലിയ ഒരു സന്തോഷം തനിക്കുണ്ട്. എന്നാൽ ഇതാണ് ഒരു കൂട്ടർ. എന്നാൽ രണ്ടാമത് മറ്റൊരു കൂട്ടരുണ്ട്. അതാരാണെന്നറിയാമോ? ഈ കർത്താവ് താലന്തുകൾ കൊടുത്ത ആൾക്കാരാണ്. താലന്തുകൾ കൊടുത്ത ആൾക്കാർ അവർ എങ്ങനെ താലന്ത് വ്യാപാരം ചെയ്തു എന്നറിയാനായിട്ട് അവരെ വിളിച്ചു. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. എബ്രായർ 9:27 നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായർ 9:27, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. ദൈവം നമ്മളോട് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25 നമ്മൾ ഈ താലന്തുകളുടെ ആ കാര്യം വായിക്കുന്നത്. ഞാനത് എല്ലാം വായിക്കുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും അത്യാവശ്യം ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ 14 നമ്മൾ 24 വരെ വായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അവിടെ ഒന്ന്, ഈ യജമാനൻ തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് അതിൻ്റെ 15 പറയുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അപ്പോൾ നോക്കണം, ഓരോരുത്തരും അവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഒരുത്തിന് 5 കൊടുത്തു, ഒരുത്തിന് 2 കൊടുത്തു, ഒരുത്തിന് 1 കൊടുത്തു. അവരുടെ പ്രാപ്തി മനസ്സിലാക്കിയാണ് യജമാനൻ അത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ 19 വായിക്കുന്നത്, വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. അത് മറക്കല്ലേ. നമുക്കെല്ലാവർക്കും, നമ്മൾ റോമാലേഖനം 14:12 വായിക്കുന്നുണ്ട്, നാം എല്ലാവരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം. നമ്മൾ എഹെസ്കേൽ പ്രവചനം 22:14 വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ കാലുകൾ ഉറച്ചു നിൽക്കുമോ, നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കുവാനായിട്ടുള്ള ആ ഒരു പ്രാഗൽഭ്യം എനിക്കുണ്ടാകുമോ. വളരെ വിലപ്പെട്ടൊരു ചോദ്യമാണ് പ്രിയമുള്ളവരെ. നമുക്കറിയാം,
കോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ വലിയ വലിയ അധികാരികൾ പോലും തലകറങ്ങി വീഴുന്നത് കാണാം. കാരണം അവിടെ ആ ഒരു ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സകല രഹസ്യങ്ങൾ പറയുന്ന എല്ലാം നഗ്നവും മണർന്നുമായി കിടക്കുന്ന ആ ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവരോട് കണക്ക് തീർക്കുക, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന കാര്യം നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് നമ്മൾ 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നത്, നാം ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്നാണ്. അപ്പം നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടണം. കാരണം പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. യോഹന്നാൻ 5:22 വായിക്കുന്നുണ്ട്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രന് ന്യായവിധിയെല്ലാം കൊടുത്തിരിക്കുക. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ നമുക്ക് ആ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം നിന്ന് നമ്മുടെ കണക്കുകൾ ബോധിപ്പിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോരുത്തരെ വിളിച്ചു. അപ്പോൾ 5 കിട്ടിയവൻ വന്ന് പറഞ്ഞത് എന്നാണെന്നറിയാമോ? അവന് അതിൻ്റെ 20:21 ബാക്കി ഞാൻ വായിക്കാം. മത്തായി 25:20-21 വാക്യം. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്ന്, യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇതേ കാര്യം തന്നെ 2 ലഭിച്ചവനും അതേ കാര്യം തന്നെ 2 കൂടെ നേടി. അവനോടും പറഞ്ഞു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നോക്കണം. എന്നാൽ 3 വന്നപ്പോൾ അവൻ എന്ത് ചെയ്തില്ല? അവൻ ഒന്നും വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചില്ല. നമ്മളതിൻ്റെ 24-25 വാക്യം ഞാൻ വായിക്കാം. 1 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തടത്തു നിന്നും കൊയ്യുകയും വിതറാത്തടത്തു നിന്നും ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്കണം, അവനെയൊക്കെ നഷ്ടപ്പെടുത്തിയില്ല. അപ്പം ഇങ്ങനെ താലന്തുകൾ അല്ലെങ്കിൽ വരദാനങ്ങളൊക്കെ ലഭിച്ചിട്ട് അതെല്ലാം യജമാനൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോഗിക്കാത്ത വിശ്വസ്തരല്ലാത്ത ജനം. നോക്കണമേ. അപ്പോൾ ഇവർ അവസരം ലഭിച്ചു, എങ്കിലും അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല. അവർക്ക് ലഭിച്ചത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ചെറിയൊരായുസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിത്യതയുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്മാരോട് ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വരദാനങ്ങൾ എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനും വേണ്ടി നമ്മൾ തന്നിരിക്കുന്നതാണ്. ശരീരത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിലും ഉപയോഗിച്ച് നമ്മൾ നഷ്ടം സഹിക്കേണ്ടി വരരുത്. വളരെ നല്ലൊരു ബുദ്ധി ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ നിത്യതയെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ഈ ലോക ജീവിതയാത്ര എന്നുള്ള ഒറ്റ യാത്രയല്ലാണ്ട് ഇനിയൊരു അവസരമില്ല. ലഭിച്ച സമയം കൃത്യതയോടുകൂടി നമ്മൾ ചെയ്യണം. ഇവിടെ ഇവന് നല്ല അവസരം ലഭിച്ചു, താലന്ത് ലഭിച്ചു, എന്നാൽ താൻ അതിനെ വിനിയോഗിച്ചില്ല. താൻ വിശ്വസ്തനല്ലായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കണം. ദൈവം വിശ്വസ്തന്മാരെയാണ് നോക്കുന്നത്. നമ്മൾ 101 സങ്കീർത്തനം 6 വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടി വിശ്വസ്തന്മാരിലുണ്ട്, കാരണം അവർ തന്നോടുകൂടി പാർക്കേണ്ടതെന്ന്. ദൈവത്തോടുകൂടെ പാർക്കുന്നത് വിശ്വസ്തന്മാർ മാത്രമായിരിക്കും. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും വിശ്വസ്തരുമായിട്ടാണ് കർത്താവ് ഈ ലോകത്തിൽ പ്രവർത്തനം നടത്തുന്നതെന്ന് വെളിപ്പാട് പുസ്തകം 17:14 വായിക്കുന്നുണ്ട്. വളരെ വിലപ്പെട്ട കാര്യമാണ്. വിശ്വസ്തരായിരിക്കണം ദൈവമക്കളെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം. ആ ഒരു ഇത്, കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ്,
നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും വേണ്ടി ദൈവം തന്നിരിക്കുന്നതാ. അപ്പോൾ ഇവിടെ ഇവൻ വിശ്വസ്തനല്ലാതെ തീർന്നു. അതുകൊണ്ട് അവന് യാതൊരു നിലയിലുള്ള യാതൊരു പ്രശംസയും ലഭിച്ചില്ല. അപ്പോൾ ഒരുത്തിന് അവസരമേ കിട്ടിയില്ല. ഇവന് അവസരം കിട്ടിയിട്ട് അവസരം നഷ്ടമാക്കിയവനാ. ഇന്ന് അനേക വിശ്വാസികളും ഇങ്ങനെയാ, അവസരം ലഭിച്ചിട്ടും അത് നഷ്ടമാക്കുക. അവർ വിശ്വസ്തരല്ല, അങ്ങനെ ആരും ആയിത്തീരല്ലേ. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടർ പൗലോസ് ശ്രീയെ പോലെ ഉള്ളവരാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ പൗലോസ് ശ്രീയുടെ ജീവിതയാത്രയുടെ അവസാനം. നമ്മൾ 2 തിമോത്തിയോസ് അതിൻ്റെ 4 അതിൻ്റെ 7-8 വാക്യം വായിക്കുമ്പോഴത്തേക്കും തൻ്റെ സാക്ഷ്യം നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത ഓട്ടത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടായിരിക്കണം. ഞാൻ ഇന്ന് എങ്ങനെയാണ് കർത്താവിൽ ജീവിക്കുന്നത്? തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ലക്ഷ്യം മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുക, അവരെ കർത്താവിൽ തികഞ്ഞവരാക്കി നിർത്തുക. നമ്മൾ പിന്നെ 2 കൊരിന്ത്യർ 12 അതിൻ്റെ 15 ആദ്യ ഭാഗം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ 15 ആദ്യ ഭാഗം ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഓ, എന്താ സമർപ്പണ നിങ്ങൾക്ക് വേണ്ടി. അതേ കാര്യം തന്നെ നമ്മൾ കൊളോസി ലേഖനം അതിൻ്റെ 1:28-29 വാക്യം വായിക്കുമ്പോൾ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ടധ്വാനിക്കുന്നു. ഓ, എത്ര വിലപ്പെട്ട കാര്യമാണ് പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ. എൻ്റെ ദൈവമക്കളെ, പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, നമ്മൾ എത്രമാത്രം കടപ്പാടുള്ളവരാ. മറ്റുള്ളവരെ, ഈവൻ സഹവിശ്വാസികൾ, ഒരുവൻ മറ്റൊരുവനെ ഒരാത്മീയനാണെങ്കിൽ ആത്മീയത്തിലേക്ക് കടന്നു വരുന്നവരെ അവരെ ക്രിസ്തുവിൽ പ്രോത്സാഹിപ്പിക്കുവാൻ, ക്രിസ്തുവിൽ വളർത്തുവാൻ, അവരെ പ്രബോധിപ്പിക്കുവാൻ, അവർക്ക് നല്ലൊരു മാതൃക കൊടുക്കുവാൻ എല്ലാവരും കടപ്പെട്ടവരാണ്. നമുക്ക് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭയിലുള്ള ഓരോ വ്യക്തികൾക്കും പരസ്പര ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ മനസ്സിലാക്കി അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. ഈ ഒരു ചെറിയൊരു ആയുസ്സാണ് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എത്ര ദുഃഖകരമായിരിക്കും. നമുക്ക് തന്നതിനോട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 12 അതിൻ്റെ 48 12:48 നമുക്ക് വായിക്കാൻ കഴിയുന്ന ഇങ്ങനെയാണ്. 48, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഈയടി മനമേ, നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ അറിയണം. നമുക്ക് ലഭിച്ചതനുസരിച്ച് ദൈവം അതിന് കണക്ക് ചോദിക്കും. 10 10,000 കണക്കൊന്നും ചോദിക്കില്ല. എന്നാൽ 10,000 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10,000 കണക്ക് ചോദിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം കണക്ക് നമ്മൾ ഒരു ദിവസം കൊടുത്തേ മതിയാവൂ. പലപ്പോഴും ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പലരും ബോധവാന്മാരല്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കല്ലറയ്ക്ക് അടുത്ത് മേട്ടുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ കുണ്ടിയായിട്ട് ജീവിച്ച ഒരു വ്യക്തി, കുര്യാക്കോച്ചേട്ടൻ എന്ന് പറയും. അദ്ദേഹം ആഞ്ഞിലവിളയുടെ ആ തൊണ്ട് പൊളിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗം തൊട്ടാലും അതുപോലെ അങ്ങ് ശരീരം ഇങ്ങ് പൊളിഞ്ഞു പോരും. അതുപോലെ എന്തോ ഒരു രോഗം, അസ്ഥികൾ കാണാം, ഭയങ്കര മണം. എന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നയിച്ചു. ഞാൻ തന്നോട് പോയി സുവിശേഷം പറഞ്ഞു. താൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് കരയാൻ ആരംഭിച്ചു. താൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ,
താൻ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞില്ല അതിനു മുൻപ് താൻ ഈ ലോകം വിട്ട് കടന്നുപോയി. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ താൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. അതുപോലെ തന്നെ മറ്റ് ഒരു പിന്നെ അങ്കിള് വീട്ടുപാറ തന്നെയുള്ള ഒരു അങ്കിള് മണിയഞ്ചേട്ടൻ എന്ന് പറയും. അദ്ദേഹവും ഇതുപോലെ ചെന്ന് അദ്ദേഹത്തോട് വചനം പറഞ്ഞു. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള രോഗമല്ലായിരുന്നു, പാരലൈസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പോയി വചനം പറഞ്ഞു. പറഞ്ഞ് അദ്ദേഹം കണ്ണുനീരോടെ കർത്താവിനെ സ്വീകരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ താനും ഈ ലോകം വിട്ട് കടന്നുപോയി. അപ്പോഴൊക്കെ നാട്ടിലുള്ളവരൊക്കെ ഒരു പറച്ചിൽ ഒരു ചൊല്ല് ഇങ്ങനെ പറയാനിടയായി. ആർക്കെങ്കിലും മരിക്കണമെന്നുണ്ടെങ്കിൽ രോഗമിച്ചനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്നാൽ കർത്താവിന് അവരെക്കുറിച്ചുള്ള പദ്ധതിയായിരുന്നു. അതുകൊണ്ട് അവർ നിത്യത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അനേകർക്കും കർത്താവിലായതിനു ശേഷം അവർക്ക് കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് അവർക്ക് അവിടെ പ്രതിഫലമൊന്നുമില്ല. എന്നാൽ മറ്റനേകർക്കും ധാരാളം സമയം കിട്ടി. എന്നാൽ അവർ പ്രവർത്തിച്ചില്ല, അവർ വിശ്വസ്തരായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മളാരും പ്രവർത്തിച്ചല്ല രക്ഷിക്കപ്പെട്ടെ. പലർക്കും ഈ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ ചില രക്ഷിക്കപ്പെട്ട കൂട്ടർക്ക് ഒരു അലർജിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവർ. വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും നിങ്ങളാ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ എത്ര ദുഃഖകരമാണെന്നറിയാമോ? നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നിത്യതയിൽ വലിയ നഷ്ടം വരുത്തി വയ്ക്കുക. അനേകരും കഷ്ടങ്ങളെ ഭയന്നിട്ട് കർത്താവിൻ്റെ തന്നിരിക്കുന്ന താലന്തുകളൊക്കെ ഒളിച്ചു വച്ചിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് റോമാലേഖനത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള ദേശം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഓ, കണ്ടോ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അതുപോലൊരു മനോഹരമായ വാക്യമാണ് 2 കൊരിന്ത്യർ 4:17. നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഓ, ആ പ്രയോഗങ്ങളൊക്കെ എത്ര വലുതാ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. നൊടുനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം, നമ്മുടെ ഈ ചെറിയൊരു ആയുസ് നിത്യതയുടെ മുമ്പിൽ വലുതുണ്ടോ? വെറും അല്പകാലം, വളരെ ചുരുങ്ങിയ സമയം. ഈ സമയം നമ്മൾ അല്പ കഷ്ടം സഹിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തുവാ? അതും നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കറിയാം, പിന്നെ എഴുതുക, ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 14:13 എഴുതുക, ഇപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തികൾ അവരോടൊപ്പം പോവുകയാണ്. അവരുടെ പ്രവൃത്തികൾ, അയ്യോ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മളോടുകൂടെ പോരും. അതാണ് അവിടെ ശോധന ചെയ്യപ്പെടുന്നത്. ആ പ്രവൃത്തികൾക്ക് തക്കവണ്ണമാണ് പ്രതിഫലം. നമ്മൾ എന്ത് നിലയിലാണ് പ്രവർത്തിച്ചത്, എങ്ങനെയുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത്, ഇതാണ് പ്രിയമുള്ളവരെ നമുക്ക് നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന പ്രവർത്തനം, പ്രതിഫലം. നമ്മൾ ഞാൻ അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ നിന്ന് ഒരു അനുഗ്രഹീതമായ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 2:7 അത്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. ഇതൊക്കെ വളരെ വിലപ്പെട്ട കാര്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം, വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് അടുത്താണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലങ്ങളെല്ലാം. നമുക്ക് ലഭിക്കാതിരിക്കുന്ന തേജസ്, നമുക്ക് ലഭിക്കാതിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, നമുക്കറിയാം നിത്യതയിൽ ചെറിയവരും വലിയവരും ഉണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും ഞാനത് ഒന്നെടുത്ത് വായിച്ചോട്ടെ. 5:19 ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ കണ്ടോ, ചെറിയവരുണ്ട് വലിയവരുണ്ട്. ആ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കണം.
സ്വർഗരാജ്യത്തിൽ ചെറിയവരുമുണ്ട് വലിയവരുമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ എത്ര കൃത്യതയോടുകൂടി നമ്മൾ പാലിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുവാനായിട്ടുള്ള കടപ്പാടുള്ളവരാണ്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന തുയഥേര സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം, തുയഥേര സഭയോട് പറയുന്ന കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകം 2 അതിൻ്റെ 26-27 വാക്യം ഞാൻ വായിക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ ഞാൻ, ശ്രദ്ധിക്കണം, ഏളികൾക്ക് എല്ലാ വാഗ്ദത്തങ്ങളും, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. കണ്ടോ, ജാതികളുടെ മേൽ അധികാരം ലഭിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം ഈ ചെറിയൊരായുസിൽ നമുക്ക് കർത്താവ് പറഞ്ഞത് കേട്ടനുസരിച്ചാൽ നമുക്ക് വലിയ വലിയ അധികാരങ്ങൾ. നമുക്കറിയാം മത്തായിൽ തൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞു. അതേ സമയത്ത് അവിടെ ലൂക്കോസ് 19:16-17 വാക്യം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19:16-17 വാക്യം ഞാൻ തന്നെ വായിക്കാം. 1 കർത്താവേ, നീ നിന്ന രാത്രി കൊണ്ട് പത്രാത്രം സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനവനോട്, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. ഉണ്ടോ, 10 അധികാരിയാകുവാനിടയാക്കി. അതാണ് അവൻ പ്രവർത്തിച്ച യജമാനോടുള്ള വിശ്വസ്തത. അതുകൊണ്ട് അവന് പട്ടണങ്ങളുടെ മേൽ അധികാരം. നമ്മൾ ചിന്തിക്കണം, നമുക്ക് വലിയവൻ ചെറിയവൻ എന്നുള്ള പദവി, നമുക്ക് അനേക പട്ടണങ്ങളുടെ മേൽ അധികാരം. നമുക്കറിയാമോ ഈ 1000 വാഴ്ചയിൽ പലർക്കും പല സംശയങ്ങളാണ്. സഭയും ക്രിസ്തുവിനോടുകൂടെ വാഴും. അപ്പോഴുള്ള വാഴ്ച എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ എല്ലാ വാക്യവും ജസ്റ്റ് വായിക്കുന്നില്ല, പറഞ്ഞു പോകും. കാരണം എന്നു വെച്ചാൽ എല്ലാവരും എടുത്ത് വായിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ മുഴുവൻ ഇസ്രയേലിനെയും ഭരിക്കുന്നത് ദാവീദായിരിക്കും. ദാവീദ് രാജാവായി മുഴുവൻ ഇസ്രയേലിനെയും ഭരിക്കും. വചനമുണ്ട് കേട്ടോ, എഹേസ്കിൽ പ്രവചനം 37:24-25 വാക്യമാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എഹേസ്കിൽ പ്രവചനം 37:24-25 വാക്യം. പിന്നെ അപ്പോസ്തലന്മാർ ഓരോ ഗോത്രങ്ങളെ, 12 ഗോത്രങ്ങളല്ലേ, ആ ഓരോ ഗോത്രങ്ങളെ ഭരിക്കും. ഇത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 19:28 വാക്യം നോക്കണം. ഇനി പിന്നെ ജാതികളുടെ രാജ്യങ്ങളെയും പട്ടണങ്ങളെയും ആര് ഭരിക്കും? ഏളികൾ ഭരിക്കും. ഇപ്പം നമ്മൾ വായിച്ചില്ലേ ലൂക്കോസിൻ്റെ സുവിശേഷം 19 അതിൻ്റെ 16-17 വാക്യം ഇപ്പം നമ്മൾ വായിച്ചത്. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് എല്ലാവർക്കും മീതെ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കും. എല്ലാവർക്കും മീതെ, അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 19:16 വാക്യത്തിലും 20:6 വാക്യത്തിലും വായിക്കുന്നുണ്ട്. ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് വായിപ്പിക്കാഞ്ഞത് സമയം ലാഭിക്കാൻ വേണ്ടിയാട്ടോ. നിങ്ങളതെടുത്ത് വായിക്കണം. അപ്പോൾ ഇതാണ് 1000 വാഴ്ചയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഈ ചെറിയൊരായുസിൽ കർത്താവിന് വേണ്ടി ജീവിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നിത്യത്തിൽ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അധികാരങ്ങൾ, പട്ടണങ്ങളുടെ മേൽ അധികാരം, വലിയവനെന്നും ചെറിയവനെന്നൊക്കെയുള്ള അധികാരം. ഇത് കൂടാണ്ട് നമുക്ക് ലഭിക്കാനിരിക്കും തേജസ്സോ. അയ്യോ, അത് മറക്കരുതേ. ആ തേജസ് എങ്ങനെയാണെന്നറിയാമോ? അത് പിന്നെ ദാനിയൽ പ്രവചനം 12:3 വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഉണ്ടോ, നക്ഷത്രങ്ങളെ പോലെ. അപ്പോൾ ഈ സൂര്യനൊരു നക്ഷത്രം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ട് സൂര്യനേക്ക് ഇത് നോക്കാൻ പോലും ഉച്ച സമയത്ത് ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രകാശിക്കുന്നു പറഞ്ഞേ, നക്ഷത്രങ്ങളെ പോലെ. നമ്മൾ ചിന്തിക്കുക ഈ കാര്യം. പിന്നെ കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:43 വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞത് ഞാൻ എടുത്തുനിന്ന് വായിക്കാം. വളരെ അനുഗ്രഹിക്കേണ്ട കാര്യം. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ
സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കണ്ടോ, സൂര്യനെ പോലെ പ്രകാശിക്കും. ഈ പ്രകാശം കാണുമ്പോഴാണ് വാസ്തവത്തിൽ ഏശയ്യ പ്രവചനത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, സൂര്യനും ചന്ദ്രനും ഒക്കെ നാണിക്കുമെന്ന്. നമ്മൾ ഏശയ്യ 24:23 കേട്ടോ, ഏശയ്യാവ് 24:23 ഞാൻ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കും, സൂര്യൻ ലജ്ജിച്ചു പോകും. കണ്ടോ, വിശുദ്ധന്മാരുടെ തേജസ് കാണുമ്പോഴത്തേക്കും സൂര്യന് പോലും നാണം തോന്നും. എന്ന് പറഞ്ഞാൽ നട്ടുച്ച നേരത്ത് നമ്മളൊരു മെഴുകുതിരി വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മെഴുകുതിരിക്ക് നാണം തോന്നുന്ന പോലെ അവർക്ക് നാണം തോന്നുമെന്നാണ് പറയുന്നേ. എന്തിക്കുക, പ്രിയമുള്ളവരെ, നമ്മളെങ്ങനെയുള്ള തേജസ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നേ? തേജസ്സിൽ തന്നെ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. തേജസ്സിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്ന തേജസ്സിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് എങ്ങനെയെന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ്. കാരണം 1 കൊരിന്ത്യർ 15 അതിൻ്റെ 41 വാക്യം സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. കണ്ടോ, അപ്പോൾ നമ്മൾ എത്രമാത്രം തേജസ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതൊരു ചിന്തനീയമായ വിഷയമല്ലേ? ഈ ചെറിയൊരായുസ് നമ്മൾ കർത്താവിന് വേണ്ടി വളരെ എരിവുള്ളവരായി തീഷ്ണതയുള്ളവരായി മറ്റുള്ളവരെ ഏത് നിലയിലും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തണമെന്നുള്ള ഒരു വലിയ ബോധത്തോടുകൂടി, ഒരു വലിയ ഉത്സാഹത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നിത്യതയോടും, ഇത് നിത്യതയോടും നിലനിൽക്കുന്ന കാര്യമാണ്, നഷ്ടപ്പെടുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, നമ്മൾ ഈ ദൈവിക രക്ഷയിൽ ഓരോ ദിവസവും വളർന്ന് കർത്താവിൻ്റെ ഹിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഓരോസി പറഞ്ഞില്ലേ, ഞാൻ മറ്റെല്ലാവരേക്കാളും അധികം പ്രവർത്തിച്ചെന്ന. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ അത്രേ. നമ്മളാരും നമ്മുടെ കഴിവിലല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവ് നമ്മൾക്ക് ശക്തി തരും. കർത്താവിന് വേണ്ടി ഓടുവാൻ അധ്വാനിപ്പാൻ നമുക്ക് ഒരു ഉത്സാഹം വേണം. 2 തിമോത്തി 2:11 വായിക്കുന്നത്, എന്നോടുകൂടെ കഷ്ടം സഹിക്കുന്നവൻ എന്നോടുകൂടെ രാജ്യം ഭരിക്കുമെന്നാണ്. അപ്പോൾ കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നവർക്കാണ് കർത്താവിനോടുകൂടെ രാജ്യം ഭരിക്കുവാനായിട്ട്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ പ്രിയമുള്ളവരെ? കർത്താവ് നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികൾ എത്ര ഗഹനമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഓരോ ദിവസവും നമ്മുടെ പ്രാണനെപ്പോലും അപ്രിയമായി കണ്ടുകൊണ്ട് ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഈ അല്പത്തിൽ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും മക്കളെ, വളരെ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ വളരെ വിലപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇന്ന് ഞാനൊരു വിശ്വസ്തനായിട്ട് എനിക്ക് എൻ്റെ കർത്താവിനെ സേവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ മറ്റുള്ളവരെ ആരെയും കുറ്റം പറയേണ്ട, ആരെയും താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ കർത്താവ് വിളിച്ചാക്കിയെടുത്ത് ഞാൻ വിശ്വസ്തനാണോ? ഞാൻ എൻ്റെ ഭവനത്തിൽ വിശ്വസ്തനാണോ? ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വിശ്വസ്തനാണോ? ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ വിശ്വസ്തനാണോ? അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മറ്റുള്ളവരെ നമുക്ക് കർത്താവിൽ തികഞ്ഞവരാക്കി നിർത്തുവാനായിട്ടുള്ള ഒരു ഉത്സാഹം, അതിനുള്ളൊരു ഭാരം, അതിനുവേണ്ടിയുള്ളൊരു തീഷ്ണത, എരിവ്, അത് നമുക്കുണ്ടോ? നമ്മൾ കർത്താവിൽ ചെയ്യുന്ന പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമല്ല. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം വ്യർത്ഥമാണ് പ്രിയമുള്ളവരെ. നമ്മളിവിടെ അധ്വാനിച്ച് എന്തെല്ലാം ഉണ്ടാക്കിയാലും ഇതെല്ലാം ഇട്ടിട്ട് പോകുന്ന ഒരു ദിവസം വരും. എന്നാൽ നമ്മൾ ഇന്ന് ഓരോ ദിവസവും ജീവിക്കുന്നത് നിത്യതയുടെ കാഴ്ചപ്പാടിലായിരിക്കണം. ഇന്ന് നമുക്ക് കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കുവാൻ, കർത്താവിൻ്റെ ആലോചന പ്രാപിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അവരെ ഉണർത്തുവാൻ നമുക്ക് കഴിയണം. അവരെ കർത്താവിന് വേണ്ടിയിട്ട് വളരെ ഉത്സാഹമുള്ളവരാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു നല്ല മാതൃകയായി ആയിരിക്കണം. എത്ര വിലപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദേഹീ ജീവൻ്റെ രക്ഷയാണ് ഇതിനെല്ലാം നിദാനമായിരിക്കുന്നത്. അത് അടുത്തുള്ള ഞാൻ അടുത്തൊരു ക്ലാസ് ദേഹരക്ഷ ഇവിടെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ദേഹി രക്ഷയിലേക്ക് വരും. ഞാൻ അടുത്ത ക്ലാസ്സിൽ ദേഹം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് രക്ഷയെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്നാൽ അതിനുശേഷം വീണ്ടും നമ്മൾ മടങ്ങി ദേഹീ രക്ഷ എന്നുള്ള കാര്യം വിശാലമായി പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഇത്രത്തോളം
കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വചനാനുസരണം ജീവിച്ച് നല്ലൊരു ജയാളിയായിട്ട് നല്ല നിത്യതയിൽ നല്ലവനും വിശ്വസ്തനായിട്ടുള്ള വിളി കേൾക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സന്ദേശം നിർത്തുന്നു. അവിടുത്തെ നാമം മാത്രം എന്ന് വിനയിക്ക് മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.